നമസ്കാരം. രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടൈറ്റിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഇന്ന് മീൻകറിയാണ്. അപ്പോൾ പലവക മീൻകറിയാണ്. പലവക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ചെറിയ ചെറിയ കുറേ മീനുകൾ ഒരുമിച്ച് വിൽക്കാറുണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് പലവക എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു പലവക മീൻ കൊണ്ടുണ്ടാക്കി ഒരു തേങ്ങയരച്ച മീൻകറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു 300-350 ഗ്രാം പലവക മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് പെരക്കി വെക്കുകയാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു തക്കാളി വേണം, ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില വേണം, പിന്നെ മാങ്ങ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മുഴുവൻ മാങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ ഒരു പകുതി മാങ്ങ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ തേങ്ങ വേണം. തേങ്ങ അരച്ച മീൻ കറിയാണല്ലോ, അപ്പോൾ തേങ്ങ വേണം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പോൾ ചിരകിയ തേങ്ങ നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ആ തേങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ ചെറിയുള്ളി മുറിച്ചിട്ടില്ല. ഒരു 4 ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ കാണിച്ചതിന് പുറമെ. അപ്പോൾ ഇതാ ഞാൻ മാങ്ങയും ഒരു പകുതി മാങ്ങ ഇട്ട് എടുത്തിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതും കൂടി ഉണ്ട് ഇതിൽ. ഇനി നമ്മൾ ചട്ടിയിലേക്ക്, ഇതിൽ പല തരത്തിലുള്ള മീനുകളുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ വേവ് വ്യത്യാസമായതുകൊണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഈ മീനിൽ ചെറിയ കൊഞ്ചുണ്ട്, ചെമ്മീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞളും മുളകും എല്ലാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്കിനി ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ മാങ്ങ, പിന്നെന്താ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനിയൊന്ന് വേവിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ ഏതാണ്ടൊന്ന് ആയി വരേണ്ട സമയമുണ്ട്, തിളയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള മീനുകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് ഒന്ന് ബാക്കിയുള്ള മീനും കൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതായതാണ്ട് ബാക്കിയുള്ള മീനുകളും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തത് നമ്മൾ താളിക്കൽ പരിപാടിയാണ്. അപ്പോൾ താളിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സംഭവം റെഡിയായി. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങ അരച്ച പലവക മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയും, പിന്നെ തക്കാളിയുടെ ചെറിയൊരു പുളിയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.